ഹലോ ഗ്രേപ്പ് മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ മൂന്നാം വാരത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഭീഷ്മപർവം എന്ന സിനിമ തന്നെയാണ് ഇപ്പോൾ നമ്പർ വൺ പൊസിഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭീഷ്മയുടെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് അമേരിക്കയിലാണെങ്കിലും അതല്ല ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന, അതല്ല സിംഗപ്പൂരിലാണെങ്കിലും ഈ സിനിമയ്ക്ക് അത്രത്തോളം ഒരു നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നിരിക്കുന്നത്. കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നു, കണ്ടവർ വീണ്ടും കാണുന്നു. എന്താണേലും മികച്ച അഭിപ്രായത്തോടു കൂടി വരുന്ന ഒരു മലയാള സിനിമ, ഒരുപാട് നാളുകൾക്ക് ശേഷം ആളുകളെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ എല്ലാവരും ഇതിന് പുറകെ നടക്കുന്നതും, അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം മുമ്പൻ സക്സസ് ആകുന്നതും ഈ സിനിമ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കോഴിക്കോട് മേഖലയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സിംഗിൾ സ്ക്രീനുകളിൽ നിന്ന് ഇത് ഏകദേശം 1 കോടി രൂപ നേടുന്ന ആദ്യത്തെ സിനിമയായി മാറുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനു മുമ്പുണ്ടായിരുന്ന റെക്കോർഡുകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ പോകുന്നത്. അതേപോലെ തന്നെ ഈ സിനിമ കോഴിക്കോട് മല്ലിക പ്ലസ് എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ട്. അവിടുത്തെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ മലയാള സിനിമ എന്നല്ല, അവിടെ ഇറങ്ങിയിരിക്കുന്ന ഏത് സിനിമയ്ക്ക് വരുന്നോ അതിന് മുകളിൽ കിട്ടുന്ന ആദ്യത്തെ ഒരു പടമായി മാറുന്നു. ഏകദേശം 33 ലക്ഷം രൂപയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ മലയാള സിനിമകൾ മാത്രമേ അധികം നമുക്ക് കളക്ട് ചെയ്യാറുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. ബാഹുബലിയാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടും ഉണ്ടാവും. എന്താണേലും ആ ഒരു റെക്കോർഡുകളൊക്കെ തകർത്തുകൊണ്ട് ഫസ്റ്റ് മൂവി ടു ക്രോസ് 30 ലാക്സ് ഗ്രോസ് ഫ്രം ഈ പറഞ്ഞ പോലെ മല്ലിക തിയേറ്റർ ആണ്. അതേപോലെ തന്നെ കോഴിക്കോട് ഏരിയയിലൊക്കെ ഈ ആഴ്ചകളിൽ നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, നൂൺ ഷോയ്ക്ക് സഹിതം നല്ല തിരക്കുണ്ടാവുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള ഏരിയകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഏരിയയിലൊക്കെ നല്ല ലെവലിലുള്ള റീച്ച് തന്നെയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്രൗഡ് തന്നെയാണ് ഈ സിനിമയ്ക്ക് കാണുന്നത് എന്നുള്ളതാണ്. അപ്പം വലിയ ഒരു സക്സസ് ആയി മാറിയിരിക്കുന്ന സിനിമയാണ്. US ലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിലാണെങ്കിലും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഒക്കെ. സിംഗപ്പൂരിൽ ഇന്നലെ റിലീസ് ആയിട്ടുണ്ട് പടം, ഇന്നലെ മിനിങ്ങാന്ന് പടം റിലീസ് ആയിട്ടുണ്ട്. അത് ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ അറിയാം. എന്താണേലും അവിടെ ഉള്ളവർക്കും നല്ല ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയി. എന്ന് വെച്ചിട്ട് ഒരുപാട് തിയേറ്ററുകൾ കാര്യങ്ങളൊന്നുമല്ല, നമുക്കറിയാമല്ലോ അവിടെ ഒരു ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. അവിടെ ഉള്ള ലിമിറ്റേഷൻ വെച്ചിട്ട് പക്ഷെ നല്ല ഒരു റിലീസാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല ലെവലിലുള്ള ആളുകൾ ഇപ്പം റീസ്റ്റൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും ഒക്കെ, അല്ലെങ്കിൽ കുറിപ്പ് വരുന്നതിനേക്കാളും ഒക്കെ കൂടുതലായിട്ടുള്ള റീച്ചാണ് ഈ സിനിമയ്ക്ക് ഉള്ളതെന്നാണ് അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. എന്താണേലും ഓരോ ദിവസങ്ങളിലും ഈ സിനിമ റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് പോകുന്നു. ഇവിടെ മലയാള സിനിമയുടെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ ടോട്ടൽ സിനിമയുടെ പോലും റെക്കോർഡുകൾ പലതും മറികടന്ന് തന്നെയാണ് ഈ സിനിമ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേപ്പ് മീഡിയാസ്.